ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വാടമല്ലിശ്ശേരിയിലേക്ക് സ്വാഗതം. അപ്പോ എപ്പടി ഇരിക്ക്? നല്ലാ ഇരിക്കടാ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്ലവർ ആണ്. അപ്പൊ നമുക്ക് അതിലേക്ക് ഏറ്റവും മെയിനായി ആവശ്യമായത് ഈ പീനക്സ് പേപ്പറാണ്. ഈ പീനക്സ് പേപ്പറിന് 1x1.5 cm കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലത്തെ 5 units 1x1.5 cm കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യം വേഗണ്ട, ഇതുപോലെ ഇത് 1/2 inch ഇത് ആ പേപ്പറിന് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ദേ ഇതുപോലെ ഒരു കമ്പിയാണ് നമുക്ക് ആവശ്യം. പിന്നെ നമ്മുടെ മെയിൻ തരം ഗ്ലൂ. അപ്പൊ നമുക്കിനി പൂവുണ്ടാക്കാനായിട്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ 5 units നമ്മൾ പെറ്റൽസിന്റെ രൂപത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യ ഒരു യൂണിറ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്യാം. അപ്പൊ ഇനി കട്ട് ചെയ്യുന്നതിനിടയില് ഞാൻ നിങ്ങൾക്കൊരു പാട്ട് കേൾപ്പിച്ചുതരാം. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അപ്പൊ നമ്മളിതേ നമ്മുടെ പെറ്റൽസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ 5 എണ്ണം കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് വേഗം വേഗം പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. എന്നാലേ നമുക്ക് ഇനി അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ഈ പൂണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോ നമ്മുടെ 5 petals റെഡിയായി. ഇനി നമുക്ക് ഗ്ലൂ ചെയ്തതിന് ശേഷം യോജിപ്പിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം 2 petals വെച്ച് യോജിപ്പിക്കുക, അതിനുശേഷം അതൊന്ന് ഡ്രൈ ആവാൻ വെക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത 3 എണ്ണം എടുത്തിട്ട് യോജിപ്പിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് യോജിപ്പിച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കില്ല. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി ചെയ്തെടുക്കാം. അപ്പോ നമ്മുടെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ നമുക്ക് അതിന്റെ നടുവിലേക്ക് ആവശ്യമായ ആ ഒരു പിപ്പ് റെഡി ആക്കി എടുക്കാം. അതിനായിട്ട് ഇങ്ങനൊരു കമ്പി എടുക്കുക. അതിനുശേഷം നമ്മൾ 1/2 inch കട്ട് ചെയ്ത് വെച്ച ആ പേപ്പർ പീസ് എടുത്തിട്ട് നമുക്കതൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പൊ നമുക്കിതിങ്ങനെ ചുറ്റി 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 എടുക്കാം. വട്ടം വട്ടം നാരങ്ങ ചുറ്റി ചുറ്റി നിൽക്കുമ്പോൾ അതുപോലെ എല്ലാ ക്രാഫ്റ്റ് വർക്കൊക്കെ ഞാന് എന്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചത്. ഇനിയൊരു വീഡിയോയില് ഞാൻ അമ്മ ഉണ്ടാക്കിയ കുറച്ച് ഡോൾസ് ഒക്കെ കാട്ടിയാണ് കേട്ടോ. ഡോൾ മീൻസ് ഇങ്ങനെ ടെഡി ബെയർ, പിന്നെ അങ്ങനെ റാബിറ്റ്സ് ഒക്കെ എന്റെ അമ്മ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരേണ്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് തരേണ്ട എടുത്തു വെച്ചിക്കുക, നാശാക്കുന്നു പറഞ്ഞിട്ട്. എനിക്ക് പഠിക്കണമെന്നൊക്കെ ഉണ്ട്, വെക്കേഷൻ ആവട്ടെ ഞാൻ പഠിക്കരുത്. അപ്പൊ ഇനി നമുക്കിത് ചുറ്റിയെടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഓറഞ്ച് കളർ കിട്ടാനായിട്ട് ഒരു സ്കെച്ച് വെച്ചിട്ട് യുനോ ആലിയാനെ ഞാൻ കാണിക്കാത്തവൾ ഭയങ്കര പഠിപ്പിനാണ്. ഹോംവർക്കൊക്കെ ചെയ്തായിക്കാളായിരുന്നു. അപ്പൊ അതെ നമുക്കിങ്ങനെ ഓറഞ്ച് കളർ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ വീഡിയോ കാണാത്തതില്ലെങ്കിൽ പോയിട്ട് കണ്ടോളോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം. അവര് സബ്സ്ക്രൈബ് ചെയ്തോളോ കേട്ടാ. പിന്നെ കൊറേ പേര് ഇപ്പൊ ഞങ്ങൾക്ക് കൊറേ സബ്സ്ക്രൈബേഴ്സ് അല്ലെ മീൻസ് കുറച്ചിങ്ങനെ കൂടി കൂടി വരുന്നു. അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കീപ് സപ്പോർട്ടിങ്, കീപ് കണ്ടിന്യൂയിങ് ദ സപ്പോർട്ട്. ഓക്കെ, പിന്നെ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ചെയ്തോളോ കേട്ടോ. അപ്പൊ നമ്മുടെ
പെറ്റൽസ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിതിലേക്ക് ബ്ലൂ ആക്കിയതിന് ശേഷം ഇതൊന്നും കൂടി ഇങ്ങനെ ആ ഒരു എന്നിട്ടിതെങ്ങനെ എടുക്കുക, എന്നിട്ടത് അപ്പോ നമ്മൾ പിപ്പായ റെഡിയാക്കി വെച്ച ആ കമ്പി ദേ പൂവിനകത്തൂടെ ഇതുപോലെ റെഡിയാക്കി വെക്കാം. അതിനുശേഷം അതിൻ്റെ ആ പൂവിൻ്റെ ആ ലാസ്റ്റ് ഭാഗത്ത് നമുക്കൊന്ന് പശ തേച്ച് അതൊന്ന് ഫിറ്റ് ആക്കി എടുക്കാം. ചനകതയാ നമ്മ പൂവ. ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെ എന്താ പറയാ, ഗ്രീൻ ടേപ്പ് ചുറ്റണം. അപ്പോ നമുക്ക് ആ പരിപാടിയിലേക്ക് പോയാലോ. പിന്നെ നമുക്കിത് ചുറ്റിയെടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് വരെ ഗ്രീൻ ടേപ്പ് ചുറ്റി 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 ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് എക്സസ് കട്ട് ചെയ്ത് കളയാം. അപ്പോ നമ്മുടെ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിനിയും ഇതുപോലൊരു ബഞ്ച് പൂക്കൾ ചെയ്തെടുക്കണം. കാരണം ഇതുപോലെ ഒരു സെറ്റും കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരാളൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു, ഇങ്ങനെ രൂപക്കൂട്ടിൽ വെക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒരു സെറ്റും കൂടി ഉണ്ടാക്കണം. അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പൊ ഇതുപോലെ ഒരു ബഞ്ചസ് ഓഫ് പൂക്കൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ പൂവ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്യൂട്ട് ആൻഡ് സിമ്പിൾ അല്ലേ ഇത്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്തോളൂ കേട്ടാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് കുറച്ച് ക്യൂട്ട് സ്റ്റോൺസ് ഇട്ടു. അതിനുശേഷം നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ച ആ പൂവ് വെച്ചു കൊടുത്തു, ഒരു മിഡിലായിട്ട് വെച്ചു കൊടുത്തു. പിന്നെ റിബൺ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. അത് ചെയ്തപ്പോൾ ഒരു ഭംഗിയുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ദേക്കോ ആപ് ലോഗോക്കോ പസന്ദ് ഹുവാ ക്യാ? പസന്ദ് ഹുവാ തോ ഹംകോ സറൂർ മെസേജ് ഭേജ്ന, ഹം അച്ഛ മെസേജ് കോ പ്രൈസ് ദേക്കാം. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യെസ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ് ടു. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയി 10 വീഡിയോയിൽ കമന്റ് ഇടുന്നതിൽ ഏറ്റവും മികച്ച കമന്റിനെ സമ്മാനം ഉണ്ടെന്ന്. അപ്പൊ അത് മറക്കണ്ട കേട്ടാ. ചാലാ ബാഗുന്തി, നെക്സ്റ്റ് വീഡിയോയിൽ ചൂസ്താനു. അപ്പോ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.